അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഡ്രീം ലാൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു സാൽമൺ കൊണ്ടുള്ള ഒരു ഡിഷാണ് കാണിക്കുന്നത്. അപ്പോൾ സാൽമൺ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ഗ്രേവി ടൈപ്പ്, ഒരു കറി ടൈപ്പ് ഒരു ഡിഷ് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു 450 ഗ്രാം ഉള്ള ഒരു സാൽമണിൻ്റെ പീസാണ്. അപ്പോൾ അത് ബോൺലെസ് ആക്കി ഞാനിതൊരു 6 പീസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സ്കിൻ സൈഡ് താഴെ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. ഇതിനകത്ത് നമ്മൾ ഞാനിപ്പോൾ കല്ലുപ്പം ക്രഷ്ഡ് പെപ്പറും വെച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്യുന്നത്. അത്രയും മതി അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് നല്ലതായിട്ട് ടാപ്പ് ചെയ്ത് ഇതെല്ലാം അടിച്ച് പിടിപ്പിക്കണം. അതായത് കല്ലുപ്പ് ഒക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്, നമുക്കൊരു 20 ചെറിയുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തത്, പിന്നെ നമുക്കൊരു 5 പച്ചമുളക് നമുക്ക് നെടുകെ കയറിയത്, പിന്നെ ഒരു 5 വെളുത്തുള്ളി അരിഞ്ഞത് ചോപ്പ് ചെയ്തത്, പിന്നെ 2 തക്കാളി നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമുക്ക് പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബട്ടർ നല്ലതായിട്ടെല്ലാം ഒന്ന് ഉരുകി റെഡിയായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ സാൽമണെ നമുക്ക് ഇതിനകത്തോട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ 6 പീസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വലിയ പാനാണ്. അപ്പോൾ അതിൽ വെച്ച് നമ്മൾ ജസ്റ്റ് ഈ പാനിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒന്നൊന്ന് ഇളക്കി കൊടുക്കുക ഈ പാൻ. അപ്പോൾ പിന്നെ ഈ സാൽമണിൻ്റെ അടി പിടിക്കില്ല. തീ അപ്പോൾ നമ്മളൊരു മീഡിയത്തിലോട്ടാക്കുക. നമുക്കൊരു 1.5 മിനിറ്റ് നമുക്ക് ഒരു സൈഡ് കുക്ക് ചെയ്യണം. അത് കഴിയുമ്പോൾ നമുക്കതിനെ ഇന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ സൈഡും തിരിച്ചിട്ട് കൊടുത്തിട്ട് 1.5 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ സാൽമൺ ഓൾമോസ്റ്റ് കുക്കായി കഴിയും. അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതേ പാനിലോട്ട് തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറൂടെ ചേർക്കുക. അതിലോട്ട് നമുക്ക് നമ്മുടെ ചെറിയുള്ളി നല്ലതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയുള്ളി ഇട്ട് വഴറ്റി നല്ലതായിട്ട് വഴറ്റണം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ 1/2 സ്പൂൺ ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് വഴണ്ട് വരുമ്പം നമുക്ക് അതിലോട്ട് നമ്മുടെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. പച്ചമുളക്, കരിയാപ്പില ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം. അപ്പോൾ പച്ചമണമെല്ലാം മാറി നമുക്ക് നല്ലതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. നമുക്കിതിനകത്ത് അധികം പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഇതിനകത്ത് നമ്മൾ 1/8 സ്പൂൺ കാശ്മീരി മുളക് പൊടി മാത്രം ചേർത്ത് കൊടുക്കുക. തീ ഫുള്ളായിട്ട് കുറയ്ക്കുക. 1 മിനിറ്റ് നമുക്കൊന്ന് നല്ലവണ്ണം വഴറ്റി കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതായിട്ടുള്ള തക്കാളി നമ്മൾ ഇട്ട് കൊടുത്ത് വീണ്ടും 1-2 മിനിറ്റ് നമ്മളതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നല്ല തിളച്ച വെള്ളം, 1/2 കപ്പ് വെള്ളവും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഗ്രേവി ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെള്ളം ചേർത്തത്. അത് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അധികം സമയമൊന്നും വേണ്ട. 1 മിനിറ്റ് നമ്മളിതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഇത് നല്ലൊരു ഗ്രേവി കിട്ടും. ഗ്രേവിയൊക്കെ തിക്കായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ സാൽമൺ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സാൽമൺ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സാൽമൺ എല്ലാം നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മുടെ ഈ ഗ്രേവി എല്ലാ സ്ഥലത്തും ഈ ഗ്രേവി പറ്റുന്ന രീതിയിൽ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ കറിയൊക്കെ ഏകദേശം ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മീനും കറിയും കൂടെ ഒക്കെ ഒന്ന് ലെവലായി വരാൻ വേണ്ടി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് കൂടെ ഏറ്റവും ചെറിയ തീയിൽ നമുക്ക് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇത് തുറന്നു. ഇപ്പോൾ അടിപൊളി മണം ഇപ്പം തന്നെ വരുന്നുണ്ട്. അപ്പോൾ മീനും ഈ മസാലയും തമ്മിൽ നല്ലവണ്ണം സിങ്കായിട്ടുണ്ട്.
അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പിൻ്റെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചെക്ക് ചെയ്യാം. ഉപ്പെല്ലാം കറക്റ്റാണ്, ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ അളവിൽ തന്നെ ഇട്ടാൽ മതി. പിന്നെ ഉപ്പ് കൂടുതൽ വേണ്ടിയവർക്ക് വേണമെങ്കിൽ കൂട്ടാം. ഈ സമയത്ത് നമുക്ക് നല്ല അടിപൊളി കട്ടി തേങ്ങാപ്പാൽ നമ്മൾ ഒരു അര കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളിതിനകത്തോട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്തു. വളരെ ലോ ഫ്ലെയിമിൽ, ഏറ്റവും ലോ ഫ്ലെയിമിലാണ് നമ്മൾ തീ വെച്ചേക്കുന്നത്. അപ്പോൾ തീ നമുക്കൊന്ന് ഇനി ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു കാൽ സ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു ഇച്ചിരി നാരങ്ങ നീരൂടെ നമുക്ക് ഇതിനകത്തോട്ട് പിഴിഞ്ഞു കൊടുക്കാം. ഇപ്പോൾ സാധനം റെഡിയായിട്ടുണ്ട്. നല്ല ഗംഭീര മണമാണ് വരുന്നത്. തേങ്ങാപ്പാലിൻ്റെയും ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഈ ഗ്രേവി അടിപൊളി ടേസ്റ്റുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അടിപൊളി കറിയാണ് ഇതിപ്പോൾ. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഈ സാൽമൺ ഇനിയും നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ച് നോക്കുക. ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ വെച്ച് നോക്കിയാൽ പിന്നെ നിങ്ങളിങ്ങനെ മാത്രമേ നിങ്ങൾ സാൽമൺ ഉണ്ടാക്കുള്ളൂ. അതുപോലെ ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.